Praise the Lord. Hallelujah. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തു യേശുവിൽ കൂടെ ഞങ്ങൾ അളവില്ലാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അടിയങ്ങൾ നിൻ്റെ വകയാണ്. ഹല്ലേലൂയ, നിൻ്റെ ഗണമാണ് കർത്താവേ. സ്തോത്രം താഴ്ത്തി സമർപ്പിക്കുന്നു. കേൾവിക്കാരെല്ലാം നിൻ്റെ കരങ്ങളിലേക്കും നിൻ്റെ പരിശുദ്ധ ആത്മാവ് അടിയങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കണം, അനുഗ്രഹിക്കണം, ആശീർവദിക്കണം, വരവിനായിട്ട് എടുക്കണം. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. സകലവും ഞങ്ങളെ സ്നേഹിക്കുന്ന യേശു രക്ഷകൻ്റെ നാമത്തിൽ അപേക്ഷിക്കുക ഉണ്ടായി കേൾക്കുകയാണ് പരിശുദ്ധ പിതാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് രൂത്തിൻ്റെ പുസ്തകം, ബുക്ക് ഓഫ് രൂത്ത്, 4:10. രൂത്ത് 4:10. അത്രയുമല്ല, മരിച്ചവൻ്റെ പേർ അവൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നും അവൻ്റെ പട്ടണത്തെ ബാധുക്കൽ നിന്നും മാഞ്ഞു പോകാതെ വണ്ണം മഹളോൻ്റെ പേർ അവൻ്റെ അവകാശത്തിൽ നിന്ന് നിർത്തേണ്ടതിന് മഹളോൻ്റെ ഭാര്യ മോവാബ് സ്ത്രീയായ രൂത്തിനെ എനിക്ക് ഭാര്യയായി എടുത്തിരിക്കുന്നു. സ്തോത്രം. വേദപുസ്തകത്തിൽ ഏതാണ്ട് 2900 ജീവചരിത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 3000 ജീവചരിത്രങ്ങൾ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാന്ന് ചോദിച്ചാൽ, എബ്രഹാമിനെ പോലെയോ ഇസാക്കിനെ പോലെയോ യാക്കോവിനെ പോലെയോ ദാവീദിനെ പോലെയോ രൂത്തിനെ പോലെയോ എസ്തേറിനെ പോലെയോ ഒക്കെ ആയിത്തീരാൻ വേണ്ടിയാണ്. ഹാലേലുയ. അവരുടെ വീഴ്ചകൾ, ഇന്ന് പാസ്റ്റർ പറഞ്ഞതുപോലെ അവരുടെ വീഴ്ചകളും ഇന്ന് അവരുടെ ഈ എന്തൊക്കെയാണ് അവരുടെ കുഴപ്പങ്ങൾ, എവിടൊക്കെ അവർ യഥാസ്ഥാനപ്പെടുത്തു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നത്. ഹാലേലുയ. നമ്മൾ പഠിക്കുന്നത് ഒന്നാമത് വായിക്കുന്ന വേദപുസ്തകത്തിൽ രണ്ട് സ്ത്രീകളുടെ പുസ്തകമാണ് ഉള്ളത്. ഒന്ന് 8 പുസ്തകമായ രൂത്തിൻ്റെ പുസ്തകവും 2 17 പുസ്തകമായ എസ്തറിൻ്റെ പുസ്തകമാണ്. രണ്ട് പുസ്തകമാണ് സ്ത്രീകളുടെ പുസ്തകമായിട്ട് വേദോത്സവത്തിൽ കൊടുത്തിരിക്കുന്നത്. മോവാബ്യ സ്ത്രീ ആയിരുന്ന രൂത്ത് ഒരു യഹൂദനെ വിവാഹം കഴിക്കുന്നതായിട്ടും എസ്തർ ഒരു യഹൂദ സ്ത്രീ ആയിരുന്ന എസ്തർ ഒരു വിജാതീയ രാജാവിനെ കല്യാണം കഴിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. ഇത് രണ്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. സ്തോത്രം. രൂത്തിൻ്റെ പുസ്തകത്തിൽ പ്രത്യേകിച്ച് രൂത്തിനെ അവിടെ പരാമർശിക്കുന്നു. എസ്തേറിൻ്റെ പുസ്തകത്തിൽ പല ആളുകളെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. ഹാലലുയ. യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിൽ ഉൾപ്പെട്ടതായിട്ടുള്ള 4 സ്ത്രീകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒന്ന് താമർ, 2 റഹാബ്, 3 രൂത്ത്, 4 ബേർഷേവ. ബേർഷേവയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദാവീദ് ഊരിയാവിൻ്റെ ഭാര്യയായിരുന്ന ബേത്ത്ശെബയിൽ ശലോമോനെ ജനിപ്പിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹാലലുയ. അപ്പം 4 സ്ത്രീകളെക്കുറിച്ച് നമുക്ക് രൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് കാണാൻ സാധിക്കുമെങ്കിലും രൂത്തിനോട് ബന്ധിച്ച് നമുക്ക് 4 സ്ത്രീകളെ കാണാനായിട്ട് അനുഗ്രഹമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ രൂത്തിൻ്റെ പുസ്തകത്തിലെ പ്രധാന വിഷയം വിശ്രമം എന്നതാണ്. ആശയം അത് വിശ്രമം എന്നതാണ്. എപ്പോഴാണ് വിശ്രമിക്കുന്നത്? ഒരു മനുഷ്യൻ എപ്പോഴാണ് വിശ്രമിക്കുന്നത്? അവൻ വീണ്ടെടുപ്പ് കഴിയുമ്പോഴാണ് അവൻ്റെ വിശ്രമം. സ്തോത്രം. അവൻ വീണ്ടെടുപ്പ്, ഹല്ലേലൂയ, എപ്പോഴാണ് വീണ്ടെടുപ്പും വിശ്രമം ലഭിക്കുന്നത്? കർത്താവിനോട് ചേർന്ന് കഴിയുമ്പോഴാണ് നമുക്ക് വിശ്രമം. അല്ലെങ്കിൽ ലോകത്തിൻ്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ ഒരു ഭർത്താവിൻ്റെ വീട്ടിലാണ് സ്ത്രീ വിശ്രമം പ്രാപിക്കുന്നത്. അതിന് യാതൊരു സംശയവുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഈ പുസ്തകത്തിൽ നോക്കുമ്പോൾ അനേക കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് കഴിയും രൂത്തിൻ്റെ പുസ്തകത്തിൽ. എന്നാൽ 4-5 കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാമെന്ന് 4-5 കാര്യങ്ങൾ ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ ആ 4-5 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കില്ല. നമ്മൾ ഒറ്റ കാര്യം മാത്രമേ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. സ്തോത്രം. അത് ചില ക്വസ്റ്റ്യൻ രീതിയിൽ നമ്മൾ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ആരാണ് മരിച്ചത്? ഒന്നാമത്തെ ചോദ്യമാണ് ആരാണ് മരിച്ചത്. മരിച്ചവൻ്റെ അവകാശം എന്തായിരുന്നു? 3 അവകാശം അവൻ്റെ പേരിൽ നഷ്ടപ്പെടുവാൻ കാരണമെന്ത്? നഷ്ടപ്പെട്ടു പോയ അവകാശം വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമോ? അങ്ങനെ കൊണ്ടുവന്നാൽ അതിൻ്റെ മാനദണ്ഡം എന്താണ്? ആരാണ് അങ്ങനെ കൊണ്ടുവന്നത്? ഇത്രയും കാര്യങ്ങൾ രൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് 4 നിന്ന് മനസ്സിലാക്കിയാൽ രൂത്തിൻ്റെ പുസ്തകം ഏറെക്കുറെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഹാലലൂയ. ആ വാക്യം തുടരുന്നത് ഹാലലൂയ, അത്രയുമല്ല മരിച്ചവൻ്റെ പേർ അവൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് അവൻ്റെ പട്ടണവാതുക്കൽ നിന്നും മാഞ്ഞു പോകാതെ വണ്ണം മരിച്ചവൻ്റെ പേർ അവൻ്റെ അവകാശത്തിൽ നിലനിർത്തേണ്ടതിന് മരിച്ചവൻ്റെ ഭാര്യയായ മോവാബ് സ്ത്രീയായ രൂത്തിനെ എനിക്ക് ഭാര്യയായി എടുത്തിരിക്കുന്നു എന്നതിന് നിങ്ങൾ സാക്ഷികൾ. സ്തോത്രം. അവകാശം നഷ്ടമായി പോകാതിരിക്കാനാണ്
മോവാബിയ സ്ത്രീയായ രൂത്തിനെ ബോവാസ് ഭാര്യയായി എടുത്തത്. ചിന്തിക്കണം, അവകാശം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് മോവാബിയ സ്ത്രീയായ രൂത്തിനെ ഹല്ലേലൂയ ബോവാസ് ഭാര്യയായിട്ട് എടുത്തത്. മഹളോൻ എന്നുള്ളത് ആരായിരുന്നു മരിച്ചത്? മഹളോൻ മരിച്ചവൻ, മഹളോൻ എന്നുള്ളതിൻ്റെ അർത്ഥം രോഗി എന്നാണ്. അതുകൊണ്ട് അവൻ മരിച്ചു. സ്തോത്രം. അവൻ്റെ അവകാശം കർത്താവായ യേശു ക്രിസ്തുവിൽ, അവൻ്റെ അവകാശം കർത്താവായ യേശു ക്രിസ്തുവിൽ ജനിക്കേണ്ടതായിരുന്നു. അതാണ് അവൻ്റെ അവകാശം. ആ അവകാശം അവന് നഷ്ടമായിപ്പോയി. എങ്ങനെ അവന് നഷ്ടമായി? മഹളോൻ്റെ അവകാശം നഷ്ടമായി. ആവർത്തന പുസ്തകം 30:20 വായിക്കുമ്പോൾ, ആവർത്തനം 30:20 വായിക്കുമ്പോൾ, ഹല്ലേലൂയ, അതുകൊണ്ട് നീയും നിൻ്റെ സന്തതിയും ജീവിച്ചിരിക്കേണ്ടതിന് യഹോവ നിൻ്റെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസാക്കിനും യാക്കോബിനും കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശത്ത് നീ പാർപ്പാൻ തക്കവണ്ണം നിൻ്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും അവനോട് ചേർന്നിരിക്കുകയും ചെയ്യണമെന്ന് ജീവനെ തിരഞ്ഞെടുത്തുകൊള്ളുക. അതല്ലോ ജീവനും ദീർഘായുസ്സും നിനക്ക് തരുന്നത്. മഹളോൻ്റെ അവകാശം നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം, ഹല്ലേലൂയ, അവൻ്റെ അവകാശത്തോട് അവൻ ചേർന്നിരുന്നില്ല, അല്ലെങ്കിൽ അവൻ്റെ വാഗ്ദത്തത്തോട് അവൻ ചേർന്നിരുന്നില്ല. കഴിഞ്ഞ മാസത്തെ ലാസ്റ്റ് വീക്കിൽ പാസ്റ്ററുടെ രാവിലത്തെ പ്രസംഗത്തിൽ പാസ്റ്റർ പറഞ്ഞു, വാഗ്ദത്തത്തെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, അതൊരു വലിയ ബലമാണ്, അതൊരു കോട്ടയാണ്. ഹല്ലേലൂയ, മഹളോൻ്റെ വാഗ്ദത്തം നഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ട് അവൻ്റെ അവകാശം നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ, സ്തോത്രം. വാഗ്ദത്തങ്ങളെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ദൈവമാവ, ദൈവമായ യഹോവ, നിന്നെ വിളിച്ചിരിക്കുന്ന സ്ഥലത്ത് വേണം നീ ആരാധിക്കേണ്ടത്. ഹല്ലേലൂയ, അവിടെ ഇവിടെ നിനക്ക് ആരാധിക്കാൻ അവകാശമില്ല. നിന്നെ വിളിച്ചിരിക്കുന്ന ഇവിടെയാണെങ്കിൽ നീ ആരാധിക്കേണ്ടത് ഇവിടെയാണ്. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ ഇഷ്ടമുള്ള സ്ഥലത്തല്ല ആരാധന. ആരാധന എന്ന് പറയുന്നത് ദൈവം തിരഞ്ഞെടുത്ത സ്ഥലത്താണ്. ഹല്ലേലൂയ. നിൻ്റെ അവകാശത്തോട് ചേർന്നിരുന്നില്ലെങ്കിൽ നിൻ്റെ അവകാശം നഷ്ടപ്പെട്ടു പോകും. നിൻ്റെ വാഗ്ദത്തോട് ചേർന്നിരുന്നില്ലെങ്കിൽ നിൻ്റെ അവകാശം നഷ്ടപ്പെടും. ഇവിടെ ഇരിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാം കർത്താവിനോട്, കർത്താവ് വീണ്ടെടുത്തിരിക്കാൽ, കർത്താവിൻ്റെ രക്തത്താൽ നിങ്ങളെല്ലാം വീണ്ടെടുത്തിരിക്കാൽ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവനോട് ചേർന്നിരിക്കാനുള്ള അവകാശം നമുക്ക് ലഭിച്ചിരിക്കുക. സ്തോത്രം. ആ അവകാശം ഒരു കാലത്ത് നിങ്ങൾ നഷ്ടമാക്കരുത്. ഹല്ലേലൂയ. സ്തോത്രം. അവകാശത്തോട് ചേർന്നിരിക്കണം. ഈ അവകാശത്തോട് ചേർന്നിരിക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചോദിക്കുക, എന്താണ് ഈ അവകാശം? ഈ അവകാശം എന്ന് പറയുന്നത് എന്താണ്? രൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ, അതിൻ്റെ പെട്ടെന്ന് ഓടിച്ചു പോവാണ്, 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം നാം വായിക്കുമ്പോൾ, നാം വായിക്കുന്നത് ദേശത്തൊരു ക്ഷാമമുണ്ടാകുന്നത് 5-ാമത്തെ ന്യായാധിപനായ ഗിദെയോൻ്റെ കാലത്തായിരുന്നു. ഗിദെയോനെ 20 സംവത്സരം ദേശം ഭരിച്ചു. ഗിദെയോൻ്റെ കാലത്തൊരു ക്ഷാമമുണ്ടായപ്പോൾ പോകേണ്ടാത്ത സ്ഥലത്തേക്ക് പോയി, മോവാബിലേക്ക് പോയി. എന്തുകൊണ്ട് മോവാബിൽ പോകാൻ പാടില്ല എന്നാണ് നമ്മൾ അടുത്ത ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 23:2 നാം വായിക്കുന്നു, മോവാബിലേക്ക് പോകാൻ പാടില്ല. അതിൻ്റെ കാരണം, കൗഡിലേൻ യഹോവയുടെ സന്നിധിയിൽ പ്രവേശിക്കരുത്, അവൻ്റെ 10-ാം തുലമുറ പോലും യഹോവയുടെ സന്നിധിയിൽ പ്രവേശിക്കരുത്. ഒരു മോവാബ്യനും അബോവ്യനും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. ഹല്ലേലൂയ. നെഹെമ്യാവിൻ്റെ പുസ്തകം 13:1 പറയുന്നു, അമാന്യനും മോവാനും ദൈവസന്നിധിയിൽ ഒരു നാളും പ്രവേശിക്കരുത്. ആവർത്തന പുസ്തകത്തിൽ പറയുന്നു 10-ാം തുലമുറ വരെ പ്രവേശിക്കരുത്. എന്നാൽ നെഹെമ്യാവിൻ്റെ പുസ്തകത്തിൽ 13:1 നാം വായിക്കുന്നു, ഒരു മോവാബ്യനും അമോന്യനും ഒരു നാളും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുതുണ്ട്. ഹല്ലേലൂയ. രൂത്തിൻ്റെ പുസ്തകത്തിലെ പ്രധാനമായിട്ടുള്ള അവസാന 2-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗ്യത്തിൽ നാം വായിക്കുന്നു, അവർ യഹൂദയിലെ ബേത്തൽഹേമിൽ നിന്നുള്ള എഫ്രാത്യർ ആയിരുന്നു. അവർ യഹൂദയിലെ ബേത്തൽഹേമിൽ നിന്നുള്ള എഫ്രാത്യർ ആയിരുന്നു. സ്തോത്രം. രൂത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യമാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പോൾ എന്തുകൊണ്ട് അവൻ്റെ അവകാശം
മകളോന്റെ അവകാശം എന്തുകൊണ്ട് നഷ്ടമായി, ഹാലലൂയ എന്നുള്ള വിഷയമാണ് നാം ചിന്തിക്കുന്നത്. ഹാലലൂയ, അവകാശത്തോട് അവൻ ചേർന്നിരുന്നില്ല, അവൻ്റെ വാക്തത്വത്തോട് ചേർന്നിരുന്നില്ല, അതാണ് അതിൻ്റെ അർത്ഥം. ഹാലലൂയ, ഒന്നാം അതിൻ്റെ രണ്ടാം വാക്യം ഒന്നാം ഭാഗത്തിൽ അവർ യഹൂദയിൽ ബേത്ലഹേമിൽ നിന്നുള്ള എപ്രാത്യർ ആയിരുന്നു എന്നാണ് നാം വായിക്കുന്നത്. കാരണം മഹളോൻ്റെ അവകാശം നഷ്ടപ്പെട്ടു പോകാൻ അവൻ എപ്രാത്ത വിട്ടു എന്നതാണ് അവൻ്റെ അവകാശം നഷ്ടപ്പെടുവാനുണ്ടായിട്ടുള്ള കാരണം. ബേത്ലഹേമിൽ അവർ എപ്രാത്യരായിരുന്നു. ഹാലലൂയ. ഈ ബേത്ലഹേമും എപ്രാത്ത എന്നൊക്കെ പറയുന്നത് ഇത് രണ്ടും രണ്ട് പേരാണ്. എന്നാൽ ഈ പേര് വരുന്നതിന് മുമ്പ് ഇത് രണ്ട് സ്ഥലങ്ങളുടെ പേരായിരുന്നു. ഹാലലൂയ. ബേത്ലഹേമും എപ്രാത്തും, ഹാലലൂയ, രണ്ട് വ്യക്തികളായിരുന്നു. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ബേത്ലഹേമും എഫ്രാത്തും എന്നുള്ള പേരും രണ്ട് വ്യക്തികളുടെ പേര് ആയിരുന്നു. അത് കഴിഞ്ഞ് രണ്ട് സ്ഥലത്തിന് പേര് കൊടുത്തതാണ് ബേത്ലഹേമും എഫ്രാത്തും. ഒന്ന് ദിനവൃത്താന്തം നാലാം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൽ നാം വായിക്കുന്നു. ഒന്ന് ദിനവൃത്താന്തം നാലാം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൽ നാം വായിക്കുന്നു, പെനുവേൽ ഗോദാറിൻ്റെ അപ്പനും എബേർ ഹൂഷയുടെ അപ്പനുമായിരുന്നു. ഇതർ ബേത്ലഹേമിൻ്റെ അപ്പനായ എഫ്രാത്തയുടെ ആദ്യജാതനായ ഹൂരിൻ്റെ പുത്രന്മാർ. അപ്പം എഫ്രാത്തയുടെ മക്കളാണ് ബേത്ലഹേമും, എഫ്രാത്തയുടെ മക്കളാണ് ബേത്ലഹേമും ഹൂറും. സ്തോത്രം. ഗോദാരി എഫ്രാത്തയുടെ മക്കളാണ് ബേത്ലഹേമും ഹൂരും. ഹൂര് ഇത് ഒരു സ്ഥലപ്പേരായിട്ട് വന്നതാണ്, പിന്നീട് വന്നതാണ്. ഹാലലൂയ. ഈ രണ്ട് വ്യക്തികളെ പ്രവചനാധികമായി ഒരുപാട് പഠിക്കാനുള്ള രണ്ട് വ്യക്തികളാണ്. ഹാലലൂയ. അവരുടെ അവകാശം നഷ്ടപ്പെട്ടു പോകാൻ എഫ്രാത്തിൽ നിന്ന് പോയതാണ് കാരണം. എഫ്രാത്ത് എന്ന് പറയുന്നത് യഹൂദാ ഗോത്രത്തിലെ ഒരു സ്ത്രീയാണ്. യഹൂദാ ഗോത്രത്തെ കുറിച്ച് പഠിക്കുമ്പോൾ യഹൂദാ സ്ത്രീകൾ വളരെ തികവും നിറവുമുള്ള സ്ത്രീകളായിരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അനേക ഉദാഹരണങ്ങൾ പറയാറുണ്ട്. സ്തോത്രം. സ്തുതി കർമ്മിണിയോട് ചോദിക്കുമ്പോൾ സ്തുതി കർമ്മിണി പറയുന്നു അവർ തികവുള്ളവരാണ്. ഹാലലൂയ. മാത്രമല്ല കോരഹിൻ്റെ കൂട്ടത്തിൽ ഓൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, യഹൂദാ ഗോത്രത്തിൽപ്പെട്ടതാണ്. ഓൻ നഷ്ടപ്പെട്ടതായി സംഖ്യാപുസ്തകം 26 അധ്യായത്തിൽ നഷ്ടപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നില്ല. ഓൻ എങ്ങനെയോ രക്ഷപ്പെട്ടു. ഹാലലൂയ. അതിന് കാരണം ഓൻ്റെ ഭാര്യയാണ്. ഹാലലൂയ. ഓൻ്റെ ഭാര്യ വന്നപ്പോൾ പറഞ്ഞു, വേദവസ്ത പണ്ഡിതന്മാർ പറയുന്നത് ഓൻ്റെ ഭാര്യ വന്നപ്പോൾ പറഞ്ഞു, നിന്റെ തല പോകുന്ന പ്രവൃത്തിയാണ് നീ ചെയ്തു വെച്ചിരിക്കുന്നത്, നീ പെട്ടെന്ന് എന്ന് മോശയോട് ക്ഷമയോദിച്ചു, അല്ലെങ്കിൽ നീ നഷ്ടപ്പെട്ടു പോകും. ഹാലലൂയ. അത് കേട്ട് ഓൻ രക്ഷപ്പെട്ടെന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഹാലലൂയ. യഹൂദാ സ്ത്രീകളെക്കുറിച്ച് വളരെ പഠിക്കുവാനുള്ള ഹാലലൂയ ഒരു സബ്ജക്റ്റാണ്. ഹാലലൂയ. വേദപുസ്തകത്തിൽ അത് രൂത്ത് മുതൽ, ഹാലലൂയ, യേശുവിൻ്റെ അമ്മ മറിയ വരെ ഇങ്ങനെ വന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്ന് വിനർത്താന്തം രണ്ടാം അധ്യായത്തിൻ്റെ 8:18-19 വാക്യങ്ങളിൽ നാം വാസിക്കുന്നു, എസ്രോൻ്റെ മകൻ കാലോബ്, കാലേബ്. അപ്പം കാലേബ് ആരായിരുന്നു? എസ്രോൻ്റെ മകനായിരുന്നു. ഹാലലൂയ. സ്തോത്രം. രണ്ടിൻ്റെ 18:19 വാക്യത്തിൽ വായിക്കുന്നു, എസ്രോൻ്റെ മകൻ കാലേബ് തൻ്റെ ഭാര്യയായ അസുബായിലും എരിമോത്തിലും മക്കളെ പ്രസവിച്ചു. അസുബായി എരിമോത്തിലും മക്കളെ പ്രസവിച്ചു. അവളുടെ പുത്രന്മാർ ശോശോൻ, അർദോൻ, അസുബ. അസുബ മരിച്ച ശേഷം കാലേബ് എഫ്രാത്തിനെ പരിഹരിച്ചു. അവൻ അവൾക്ക് ഹൂരിനെ പ്രസവിച്ചു. ഹാലലൂയ. അസുബ മരിച്ച ശേഷം കാലേബ് വിവാഹം ചെയ്ത സ്ത്രീയുടെ പേരാണ് എഫ്രാത്ത. അവർ അവനെ പ്രസിദ്ധനമായ ഹൂരിനെ പ്രസവിച്ചു. സ്തോത്രം. ഹൂരിനെക്കുറിച്ച് അല്പം ഒന്ന് ചിന്തിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഹാലലൂയ. ഹൂർ ആരായിരുന്നു? എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹാലലൂയ. ഈ ഹൂരിനെ ഈ എപ്രാസ്ത്രീയായ തൻ്റെ മക്കളെയും അസുബയുടെ മക്കളെയും ഒരുപോലെ ദൈവകൃപയിൽ വളർത്തിക്കൊണ്ട് വന്നു. അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രധാനമായിട്ടുള്ള ഒരു വിശേഷം. കാരണം ലഭിച്ച യഹൂദ വംശജയായ എഫ്രാത്ത, ഹാലലൂയ, അവള്
അടിമപ്പാളയത്തിൽ താമസിച്ചിരിക്കുന്ന കാലത്ത് സംഭവിച്ച ഒരു സംഭവമാണിത്. അടിമപ്പാളയത്തിലെ സൗകര്യം എടുത്തു പറയേണ്ട കാര്യമില്ല, നമുക്കെല്ലാം അറിയാം. യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ലാതിരുന്ന സന്ദർഭത്തിൽ ഹാലലുയ ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ ദൈവത്തിൻ്റെ മക്കളെ ആശ്രയിപ്പാനും പ്രാർത്ഥിപ്പാനുമായിട്ട് പഠിപ്പിച്ചു. ഹാലലുയ സ്തോത്രം. അങ്ങനെ ഹൂരി ജനിച്ചു, പ്രസിദ്ധനായ ഹൂരി ജനിച്ചു. മോശയുടെ ഹാലലുയ മോശ രഫീദാബാദിൽ വന്നു ചേർന്നപ്പോൾ മരുഭൂമിയിൽ വെച്ച് യോശുവയെ വിളിച്ചയച്ച് പറഞ്ഞു, നീ നേതൃത്വം ഏറ്റെടുക്കണം, ആദ്യത്തെ യുദ്ധമാണ്, അതുകൊണ്ട് യുദ്ധം ചെയ്യുവാൻ നമുക്ക് പരിചയമില്ല, എന്തെങ്കിലും ഒരു ദൈവപ്രവൃത്തി ഇവിടെ നടന്നെങ്കിലേ നമ്മൾ ജയിക്കത്തുള്ളൂ. ഹാലലുയ. അതുകൊണ്ട് ഹാലലുയ, ഞാനും ഹാരോനും കുന്നിൻ്റെ മുകളിലേക്ക് പോകുന്നു. ഹാലലുയ, നീ നേതൃത്വം ഏറ്റെടുത്ത് നടത്തി ജയിക്കണം. ഹാലലുയ. അങ്ങനെ അക്കൂട്ടത്തിൽ മോശ പറഞ്ഞ്, എൻ്റെ കൈ ഉയർന്നിരിക്കുമ്പോൾ നമ്മൾ ജയിക്കും, എൻ്റെ കൈ താഴ്ന്നിരിക്കുമ്പോൾ നമ്മൾ തോറ്റുപോകും. ഹാലലുയ. അങ്ങനെ മോശയുടെ പൈ ഒരു കൈ വലം കൈ താന്നു വന്നപ്പോൾ ഹാലലുയ അഹരോൻ താങ്ങിപ്പിടിച്ചു. എന്നാൽ മറ്റേ കൈ വടിയിരിക്കുന്ന കൈ ഹാലലുയ ഹൂര് താങ്ങിപ്പിടിച്ചു. അങ്ങനെ ഹൂര് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ഭംഗിയായി ചെയ്തുകൊണ്ട് അവനെ ഹാലലുയ അനുഗ്രഹിച്ചു. ദൈവത്തിൻ്റെ തലമുറ ഹാലിപ്പോയി. ഹൂരിൻ്റെ സന്തതിയുടെ സന്തതിയാണ് ഹാലലുയ. ഹൂരിൻ്റെ മോൻ ഹൂരിയുടെ കൊച്ചുമകൻ ബെസാലിയേൽ, അവൻ ദൈവം വന്നിരിക്കുന്ന അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവം വന്നിരിക്കുന്ന സിംഹാസനം ഉണ്ടാകുവാൻ തക്കവണ്ണം അവനെ ദൈവം ബലപ്പെടുത്തി. മാത്രമല്ല, പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടും ഒക്കെയും രക്തങ്ങളും ഒക്കെയും കട്ടി ചെയ്ത് പതിപ്പിച്ച് ആലയമുണ്ടാക്കാൻ അവനെ ജ്ഞാനബുദ്ധി കൊണ്ട് നിറച്ചു. ഹാലലുയ സ്തോത്രം. ഹാലലുയ, പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ മുമ്പിൽ കണ്ണുനീരൊഴുക്കിയവരെ കർത്താവ് മാനിക്കും. ഹാലലുയ സ്തോത്രം, സ്തോത്രം. മറന്നു പോകരുത്. ഹാലലുയ, ഹാലലുയ. എബ്രാത്തെ ഇതെല്ലാം കഴിഞ്ഞ് എബ്രാത്തയെ എല്ലാവരും അങ്ങ് മറന്നുപോയി. ഹാലലുയ, മക്കളും മറന്നു. അതല്ലോ സാധാരണ സംഭവം. ഹാലലുയ സ്തോത്രം. ഹാലലുയ, എബ്രാത്ത ഭവനത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ വീട്ടിലെ കാര്യങ്ങളെല്ലാം ക്രമീകരണത്തിലായി. ഹാലലുയ, സൈനിക സ്കൂളിൽ പോയാൽ ആദ്യം പഠിപ്പിക്കുന്നത് ബെഡ് അറേഞ്ച് ചെയ്യാനാണ്. ഹാലലുയ സ്തോത്രം. നിങ്ങളുടെ വീട് ക്രമീകരണത്തിലായിരിക്കണം. ഹാലലുയ, ക്രമത്തിലായിരിക്കണം. എന്താണ് പാപം? യോഹന്നാൻ്റെ ഒന്ന് യോഹന്നാൻ മൂന്നാം അധ്യായത്തിൽ പറയുന്നു, എല്ലാ അധർമ്മവും പാപമാണ്. അധർമ്മം പാപമാണ്. പാപത്തിനൊരു ഒരു ഡെഫിനിഷൻ കൊടുക്കാനായിട്ട് കഴിയുകയില്ല. എന്നാൽ എല്ലാ അധർമ്മവും പാപമാണ്. അധർമ്മം ചെയ്യുന്നവർ, നീതിയല്ലാത്ത ലോ അല്ലാത്തത് ചെയ്യുന്നതെല്ലാം പാപമാണ്. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ പാപം ചെയ്യാതെ എബ്രാത്ത വളർത്തിക്കൊണ്ടുവന്നു. അതവർക്ക് നീതിയായി കണക്കിട്ടു. ഹാലലുയ സ്തോത്രം. എന്നാൽ പ്രവചിച്ചതും ഉപദേശിച്ചതുമായ അമ്മച്ചിയെ എല്ലാവരും പെട്ടെന്ന് മറന്നുപോയി. ഹാലലുയ. മോശ നേതൃത്വ സ്ഥാനത്തിലേക്ക് വന്നു. പെട്ടെന്ന് മോശ യോശുവയെ വിളിച്ചിട്ട് പറഞ്ഞു, ഹാലലുയ യോശുവയെ, ഞാൻ ഹാലലുയ സ്തോത്രം യോർദാൻ കടക്കത്തില്ല. അതുകൊണ്ട് നീ യോർദാൻ കടന്ന് ദേശങ്ങളൊക്കെ കൈവശമാക്കണം. ദേശം കൈവശമാക്കുവാൻ പോകുമ്പോൾ ഹാലലുയ കനാൻ ദേശത്ത് ചെല്ലുമ്പോൾ അവിടെ പല സ്ഥലങ്ങളും ജാതിക പേരിലാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് നീ ആ പേരുകളൊക്കെ പാറ്റി ഞാൻ പറയുന്നതായിട്ടുള്ളൊരു പേര് അവിടെ കൊടുക്കണം. അതാണ് എഫ്രാത്ത. സ്തോത്രം. ഹാലലുയ സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 35:19 വായിക്കുമ്പോൾ, 35:19 നാം വായിക്കുന്നു, റാഹേൽ മരിച്ചിട്ട് അവളെ ബേത്ത്ലഹേം എന്ന എഫ്രാത്തയ്ക്ക് പോകുന്ന വഴിയിൽ അടക്കം ചെയ്തു. അവളുടെ കല്ലറയിന്മേൽ ഒരു തൂൺ നിർത്തി, അതിന് റാഹേലിൻ്റെ കല്ലറ തൂൺ എന്ന് ഇന്നുവരെയും പറഞ്ഞു വരുന്നു. യാക്കോവിൻ്റെ ഭാര്യ ഹാലലുയ കനാനിലേക്കുള്ള യാത്രയിൽ മരിച്ചുപോകുന്നു. ബെനോനിയോടുള്ള പ്രസവത്തോടുള്ള ബന്ധത്തിലാണ് റാഹേൽ മരിക്കുന്നത്. ഹാലലുയ, തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായ റാഹേലിനെ വഴിയലടക്കരുത്. ഒരു പക്ഷേ ജോസഫ് പറഞ്ഞു കാണും, അപ്പാ ഒരിക്കലും എൻ്റെ അമ്മയെ വഴിയലടക്കരുത്. ഹാലലുയ സ്തോത്രം കർത്താവ്. ഹാലലുയ, പിതാവായ അബ്രഹാം വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന ഹെബ്രോൻ എന്ന മേമ്രായ്ക്ക് അരികിലുള്ള മക്കപ്പാല എന്ന നിലത്തിലേക്ക് വെറും 16 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അവിടുന്ന് ഹാലലുയ തൻ്റെ ദാസന്മാർ ചിലർ കൊണ്ടുപോയി ശമഞ്ചു അടക്കി അടക്കം ചെയ്യാമായിരുന്നു. എന്നാൽ ഹാലലുയ സ്തോത്രം, യാക്കോവിൻ്റെ ദർശനമനുസരിച്ച് യാക്കോവിനൊരു ദർശനമുണ്ടായിരുന്നു. മോനെ, അതൊക്കെ എനിക്കറിയാം. എന്നാൽ ഒരു തരത്തിൽ യോസഫിനെ സമ്മതിപ്പിച്ച് എബ്രഹാത്തെ വഴിയടക്കിൽ
വഴി അരികിൽ അടക്കിയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. മോശ യോശുവയോട് പറഞ്ഞു, നീ അവിടെ ചെല്ലുമ്പോൾ ഈ പേരുകളൊക്കെ മാറ്റി ഒരു പേര് നിർദ്ദേശിക്കണം, അതാണ് എഫ്രാത്ത. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വപ്നം പോലും കാണാൻ പാടില്ലാത്തായിട്ടുള്ള ആ സ്ത്രീയുടെ പേര് ഹല്ലേലൂയ കർത്താവ് എഫ്രാത്ത എന്ന് കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ എഫ്രാത്തയെക്കുറിച്ചാണ് മീഖാപ്രവാചകൻ ഒരു പ്രവചനം നടത്തിയിരിക്കുന്നു. മീഖ 5:2 നാം വായിക്കുന്നു, നീയോ എഫ്രാത്തെ, നീയോ ബേത്ലഹേമേ എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിൻ്റെ അധിപതിയായിരിക്കേണ്ടവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. ഹല്ലേലൂയ, ഇസ്രായേലിൻ്റെ അധിപതിയായിരിക്കേണ്ടവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. ഹല്ലേലൂയ എഫ്രാത്തേ, ഹല്ലേലൂയ ബേത്ലഹേമേ, നീ ചെറുതായിരുന്നാലും ഹല്ലേലൂയ സ്തോത്രം, നിന്നെ മാനിക്കുന്ന ഒരു കർത്താവുണ്ട്. നീ കണ്ണുനീർ ഒഴുക്കുന്നെങ്കിൽ, നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, നിന്നെ മറക്കാത്ത, നിന്റെ കണ്ണുനീരൊക്കെ ശേഖരിച്ചു വെക്കുന്നതായിട്ടുള്ള ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് അറിഞ്ഞുകൊള്ളുക. ഹല്ലേലൂയ സ്തോത്രം, ഇസ്രായേലിൻ്റെ അധിപനായിരിക്കേണ്ടവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. കർത്താവായ യേശു ക്രിസ്തു എഫ്രാത്തിൽ ജനിക്കുമെന്നുള്ള പ്രവചനം ഹല്ലേലൂയ നിവൃത്തിയായി. ലൂക്കോസിൻ്റെ സുവിശേഷം 2 വായിക്കുമ്പോഴേ ഹല്ലേലൂയ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചാർച്ചപ്പെടേണ്ടതിന് ജോസഫും ദാവീദിൻ്റെ കുലത്തിലും ഗ്രഹത്തിലും ഉള്ളവനാകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. തനിക്ക് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന ഭാര്യ മറിയോടുകൂടി ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം. ചാർത്തപ്പെടേണ്ടതിന് യഹൂദയിലെ ബേത്ലഹേമിലേക്ക് പോയി. ഹല്ലേലൂയ, ദാവീദിൻ്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക് പോയി. അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ ആദ്യജാതനെ പ്രസവിച്ചു, ശീലകൾ ചുറ്റി വഴിയമ്പത്തിൽ കിടത്തി എന്ന് നാം വായിക്കുന്നു. ഹല്ലേലൂയ, പ്രസവിക്കുവാനുള്ള ഒരു മറ അന്വേഷിച്ചു. ഹല്ലേലൂയ സ്തോത്രം. അതെങ്ങും കാണാഞ്ഞിട്ട് ഹല്ലേലൂയ, ഒരു കൽക്കൂം ഭാരം കണ്ടു, അതിൻ്റെ മധ്യത്തിൽ ഒരു തൂണ് കണ്ടു. ഹല്ലേലൂയ, കർത്താവ് ജനിച്ചത് പുറംപറമ്പിലാണ്. ഹല്ലേലൂയ, കല്ലറയിൽ. ഹല്ലേലൂയ, ചാരിയിരുന്ന് മറിയ പ്രസവിച്ചു. ഹല്ലേലൂയ, അങ്ങനെ കർത്താവ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ ജനിച്ചത് ഹല്ലേലൂയ എഫ്രാത്തയിലാണ്. ഹല്ലേലൂയ സ്തോത്രം. നീയോ ബേത്ലഹേമേ എഫ്രാത്തേ, നീ യഹൂദാ ഗോത്രങ്ങളിൽ ചേർത്തായിരുന്നാലും ഹല്ലേലൂയ സഹസ്രങ്ങളിൽ ചെയ്തായിരുന്നാലും ഹല്ലേലൂയ ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടവൻ നിന്നിൽ നിന്ന് ഹല്ലേലൂയ ഉത്ഭവിച്ചു വരും. ഹല്ലേലൂയ, അവൻ്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനവുമായത് തന്നെ. ഹല്ലേലൂയ, മകളോൻ്റെ അവകാശം നഷ്ടപ്പെടുവാനുണ്ടായ കാരണം ഈ എഫ്രാത്ത അവൻ വിട്ടുപോയതാണ്, അവൻ്റെ അവകാശം തന്നെ. രക്ഷകനായ കർത്താവ് ജനിക്കുന്നത് ഹല്ലേലൂയ ജനിക്കുന്നതിന് മുമ്പ്, ഹല്ലേലൂയ അവൻ വാക്തത്വം പ്രാപിക്കുന്നതിന് മുമ്പ്, ഹല്ലേലൂയ അവൻ ആ എഫ്രാത്ത വിട്ടുപോയി. ഹല്ലേലൂയ, അവൻ്റെ അവകാശം നഷ്ടമായിപ്പോയി. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ വിശുദ്ധന്മാരിൽ കൂടി അറിയിച്ചിരിക്കുന്ന വാക്തത്വങ്ങളോട് പറ്റിച്ചേർന്നിരുന്നു. ഹല്ലേലൂയ, 91 പറയുന്നു, പറ്റിച്ചേർന്നിരിക്കുന്നവനെ വിടുവിക്കുന്ന ദൈവമാകയ സ്തോത്രം. ഹല്ലേലൂയ, കാലം കഴിയുന്നത് കൊണ്ട് മടുത്തുപോയെന്ന് പറയുന്ന നിന്നോട് ഹല്ലേലൂയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നു. നിൻ്റെ വാക്തത്തോട് നീ പറ്റിച്ചേർന്നിരിക്കുക. ഹല്ലേലൂയ, പാസ്റ്റർ പറഞ്ഞ പോലെ വാക്തത്തെ പിടിച്ചു കണ്ട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ദൈവം നിന്നെ സഹായിക്കും. ഹല്ലേലൂയ, നിൻ്റെ വാക്തത്തിൽ നിൻ്റെ വചനത്തെ പിടിച്ചുകൊണ്ട് പ്രസാദിക്കുക. ഹല്ലേലൂയ, ദർശനത്തിന് ഒരു അവധി വെച്ചിട്ടുണ്ട്, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല, അത് വരും. നിശ്ചയം, നിശ്ചയം, നിശ്ചയം. ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. താമസിക്കുകയില്ല. ഹല്ലേലൂയ സ്തോത്രം. നിന്റെ വാക്കിനോട് ഹല്ലേലൂയ, നിന്റെ വാക്തത്തോട് ശത്രു പോരാടി എന്നിരിക്കും. ഹല്ലേലൂയ, മടുത്തു പോകരുത്. ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ എവിടെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.